നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവ് കച്ചവടക്കാരുടെ പട്ടിക തയ്യാറാക്കിയതിലെ അപാകത പരിഹരിക്കണമെന്ന ആവശ്യം. എസ്ടിയു സിറ്റി കമ്മിറ്റി നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണാ സമരം. പാവങ്ങാട് പുത്തൂർ യു പി സ്കൂളിനോട് ചേർന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. വെസ്റ്റ് ഹില്ലിൽ ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. സിഎംപി കേരള മഹിളാ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ജൂൺ 18 കോഴിക്കോട്ട്. മെഡിക്കൽ കോളേജ് മാതൃശിശു വിഭാഗം ക്യാൻസർ വാർഡിലേക്ക് പോർട്ടബിൾ അൾട്രാസൗണ്ട് മെഷീൻ കൈമാറി ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 3180. പരിക്കാശ്ശേരി മന ഫോം ഷീറ്റിൽ മിനിയേച്ചർ രൂപത്തിൽ ശ്രദ്ധേയനായി അത്തോളി സ്വദേശി പ്രതിഭയിൽ അഖിൽ. ഞാൻ അരുണിമ വിജയൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. എസ്ടിയു സിറ്റി കമ്മിറ്റി നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. തെരുവ് കച്ചവടക്കാരുടെ പട്ടിക തയ്യാറാക്കിയതിലെ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തെരുവ് കച്ചവടക്കാരുടെ പട്ടിക തയ്യാറാക്കിയതിലെ അപാകത പരിഹരിക്കുക, കോർപ്പറേഷന്റെ ധിക്കാര നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച എസ്ടിയു സിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. എസ്ടിയു സംസ്ഥാന സെക്രട്ടറി യു പോക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. പലയിടത്തും മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല, കുടിക്കാൻ വെള്ളമില്ല, വിശ്രമിക്കാൻ സൗകര്യമില്ല. ഇതൊക്കെ ഒരു നഗരസഭയുടെ പ്രാഥമികമായ ബാധ്യതയിൽപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങൾ പോലും നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ സംവിധാനം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനെതിരായിട്ടാണ് സഹോദര തൊഴിലാളി യൂണിയൻ ഇന്ന് ഈ രീതിയിലുള്ള ഒരു പ്രതികരണവുമായി പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിരവധി തവണ ഇവർ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, ഇടപെടലുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേണ്ടത്ര കൂടിയാലോചനകളൊന്നുമില്ലാതെ തികച്ചും ഏകപക്ഷീയമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ ചില ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നേരത്തെ പൈസയിലുള്ള സൂചിപ്പിച്ചു. ഇതിൽ കൃത്യമായി ഇതിനു വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് സംസ്ഥാന തലത്തിൽ കുടുംബശ്രീയാണ് ഈ പദ്ധതിയുടെ മേലോട്ടം വഹിക്കുന്ന നോഡൽ ഏജൻസി. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പ്രാദേശിക ഭരണകൂടങ്ങൾ യഥാസമയത്ത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ് ഈ രൂപത്തിലുള്ള പ്രയാസം ഇവർക്ക് അനുഭവപ്പെടുന്നത്. പ്രസിഡന്റ് ഫൈസൽ പള്ളിക്കണ്ടി അധ്യക്ഷനായിരുന്നു. വി പി ഉസ്മാൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് കെ മൊയ്തീൻ കോയ, എൻ സുബൈർ, വി റാഫി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പാവങ്ങാട് പുത്തൂർ യു പി സ്കൂളിനോട് ചേർന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം. ടവർ വിരുദ്ധ ആക്ഷൻ സമിതി നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുത്തൂർ യു പി സ്കൂളിനോട് ചേർന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ടവർ വിരുദ്ധ ആക്ഷൻ സമിതി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ കൗൺസിലർ വി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കണങ്ങൾ ഒഴിവാക്കാം എന്ന് പറയുന്നുണ്ട്. ഇനി ആർക്കാതും നിർബന്ധം ഇതിൻ്റെ ഉടമസ്ഥന്മാർക്ക് ഒഴിവാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ജനകീയ പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ പ്രദേശമുള്ള ആളുകളെല്ലാം കൂട്ടമായി ഞങ്ങളെ അവിടെ കാണുന്നുണ്ട്. ആ വരുമാനം ഞങ്ങൾക്ക് തൽക്കാലം വീട്ടിൽ നിങ്ങളുടെ ഒഴിവായിട്ടൊന്ന് പറഞ്ഞൂടെ. അവർ പറയാൻ തയ്യാറാവാതെ എല്ലാം നിങ്ങളുടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ആർക്കാ പ്രശ്നം?
അങ്ങനെ ഉടമസ്ഥന് താല്പര്യമില്ലെങ്കിൽ ആ താല്പര്യമില്ലാത്ത സ്ഥാനങ്ങൾ ഒഴിവാക്കാൻ ഒരുപാട് അനുഭവത്തിന് വെളിച്ചത്തിൽ ഒഴിവാക്കിയ അനുഭവമുണ്ട്. കൗൺസിലർ ടി മുരളീധരൻ, ഡോക്ടർ ഭാസ്കരൻ ചാലിൽ, രഞ്ജിത്ത് എം, രാധാകൃഷ്ണൻ മാസ്റ്റർ, പ്രവീൺ കുമാർ, കീപ്പോയിൽ ബാബു, ടി ടി ജയദേവൻ, സതീശൻ മാസ്റ്റർ, ഒ രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പാലക്കാട്ടെ പ്രസിദ്ധമായ വരിക്കാശ്ശേരി മന ഫോം ഷീറ്റിൽ മിനിയേച്ചർ രൂപത്തിൽ തീർത്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് അത്തോളി സ്വദേശി അഖിൽ. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത വരിക്കാശ്ശേരി മന 3 മാസമെടുത്താണ് മിനിയേച്ചർ രൂപത്തിൽ തീർത്തിരിക്കുന്നത്. പാലക്കാട്ടെ പ്രസിദ്ധമായ വരിക്കാശ്ശേരി മന ഫോം ഷീറ്റിൽ മിനിയേച്ചർ രൂപത്തിൽ തീർത്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് അത്തോളി സ്വദേശിയായ തട്ടാൻകണ്ടി പ്രതിഭയിൽ അഖിൽ. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത വരിക്കാശ്ശേരി മന 1 മാസത്തോളമെടുത്താണ് 3 അടി വീതിയിലും 3 അടി നീളത്തിലും ഇത് മിനിയേച്ചർ രൂപത്തിൽ തീർത്തിരിക്കുന്നത്. യൂട്യൂബിലും ഫോട്ടോയിലും വീഡിയോയിലും മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞുമാണ് ഇദ്ദേഹം ഇത് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ശബരിമല, മാനാഞ്ചിറ സ്ക്വയർ, ഇന്ത്യാഗേറ്റ്, അത്തോളി, ഗോവിന്ദനല്ലൂർ ക്ഷേത്രം ഓർഡർ പ്രകാരം ചെയ്യുന്ന മറ്റു വർക്കുകൾ, സ്വന്തം വീട് പോലും മിനിയേച്ചറിൽ തീർത്ത് ശ്രദ്ധേയനായിട്ടുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് മിനിയേച്ചർ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണ് വരിക്കാശ്ശേരി മന ഫോം ഷീറ്റിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. മുൻപ് കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ശബരിമല, ഇന്ത്യ ഗേറ്റ്, പിന്നെ എന്റെ വീട്. അപ്പൊ ഈ വരിക്കാശ്ശേരിയാണ് അവസാനം ചെയ്ത വർക്ക്. അപ്പൊ ഇത് ഞാനവിടെ പോയിട്ടില്ല, നേരിട്ട് കാണാതെ തന്നെ ഫോട്ടോസ് നോക്കിയിട്ട് തന്നെ ചെയ്ത വർക്കാണിത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഫോം ഷീറ്റ് തന്നെയാണ് കാര്യമായിട്ട്. ഇത് ഒറിജിനൽ പൂഴി തന്നെയാണ്. പിന്നെ വേറെ എന്ന് വെച്ചാല് തൂണിന്റെ മാത്രമേ ഒരു പൈപ്പായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഈ മെറ്റീരിയലാണ്. ഉള്ളിലെ തൂണ് വരെ ഈ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തൊരു വർക്കാണ്. ദേവാസുരം, ആറാം തമ്പുരാൻ, രാപ്പകൽ എന്നീ നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് വരിക്കാശ്ശേരി മന. ചേട്ടൻ പ്രഭീഷിനോടൊപ്പം അത്തോളിയിൽ ശ്രീകലാലയം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി വരികയാണെങ്കിൽ ഇപ്പോൾ മിനിയേച്ചർ മന നേരിൽ കാണാൻ വീട്ടിൽ സന്ദർശകരുടെ തിരക്കാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകളിൽ ഇടവേള. വേഗം ഇപ്പൊ എടുത്തു. ഈ ബോട്ട് ഫുള്ളാണ്, അടുത്ത ബോട്ടിന് വാ. അനുപേട്ട, കല്യാൺ സിൽക്സിൽ ആഡി സെയിൽ തുടങ്ങി. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ആഡി സെയിൽ. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ചേട്ടോ, സമയമായി ബോട്ട് എടുക്കണ്ടേ? അതിന് ശാങ്ക് എപ്പോഴേ പോയി. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങ. കല്യാൺ സിൽക്ക്. On her big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Lab. വാർത്തകൾ തുടരുന്നു. മാസപ്പിറവി ഏകീകരണമാണ് ഹിലാൽ കമ്മിറ്റിയുടെ ലക്ഷ്യമെന്ന് കോഴിക്കോട് ജില്ലാ KNM സംഘടിപ്പിച്ച മാസപ്പിറവി സെമിനാർ അഭിപ്രായപ്പെട്ടു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മാസപ്പിറവി ഏകീകരണമാണ് ഹിലാൽ കമ്മിറ്റിയുടെ ലക്ഷ്യമെന്നും സമുദായത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭിന്നിക്കാതെ ഒന്നിക്കണമെന്നും കോഴിക്കോട് ജില്ലാ KNM സംഘടിപ്പിച്ച മാസപ്പിറവി സെമിനാർ അഭിപ്രായപ്പെട്ടു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്തു. വിശ്വാസം ആചാരങ്ങളുമെല്ലാം അടിസ്ഥാനപരമായി സ്വീകരിക്കുന്നു. അത് ലോകത്ത് മതസന്ധി പക്ഷപാതത്തിലേക്ക് നീങ്ങുകയും ഖുർആനും സുന്നത്തും വിസ്മരിച്ചുകൊണ്ട്
മതം എന്ന് പറയുന്നു എന്ന ഒരവസ്ഥയിലേക്ക് സമുദായം അധപ്പിക്കുകയും ചെയ്ത ദീർഘമായ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു. അന്ധമായാല് അനുകരണത്തിന്റെ ആ കാലഘട്ടം എനിക്ക് കരയാനേക്കുറെ എന്റെ ചെറുപ്പകാലത്ത് ഖുർആൻ എന്ന് പറയുന്നു, ഹദീസ് എന്ന് പറയുന്നു എന്നുള്ളതെല്ലാം അടിസ്ഥാനപരമായി സ്വീകരിക്കുക മദ്ഹബാണ്. ഷാഫിയാണോ ഹനഫിയാണോ ഹംബലിയാണോ അല്ലെങ്കിൽ മാലിക്കിയാണോ അല്ലെങ്കിൽ വേറെ എന്ത് മദ്ഹബുകൾ ഉപദേശിച്ചില്ലാനും പ്രചരണ പ്രചാരത്തിലുള്ള മദ്ഹബുകൾ, നാല് മദ്ഹബുകളല്ല ഒരുപാട് മദ്ഹബുകൾ, ആ മദ്ഹബാണ് സ്വീകരിക്കുന്നത്. എന്നെ ഒക്കെ ചെറുപ്പത്തിൽ ഞാനൊരു യാഥാർത്ഥ്യ കുടുംബത്തിൽ ജനിക്കുകയും ഒരു മുത്താലിമായി വളരുകയും ഈ സാധാരണ നിലക്കുള്ള ഈ പണ്ഡിതന്മാരിൽ അതായത് തെരച്ചുകളിൽ സാഹചര്യങ്ങൾ വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ വീക്ഷണങ്ങളും അന്നത്തെ കാഴ്ചപ്പാടുകളും എല്ലാം എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയും. സി എം സുബൈർ മദനി അധ്യക്ഷനായിരുന്നു. എം മുഹമ്മദ് മദനി, പാലത്ത് അബ്ദുറഹ്മാൻ മദനി, ഡോക്ടർ ഹുസൈൻ മടവൂർ, ഹനീഫ് കായക്കൊടി, എൻ വി സക്കറിയ മൗലവി, വളപ്പിൽ അബ്ദുൽസലാം, പി എം അബ്ദുൽസലാം തുടങ്ങിയവർ സംബന്ധിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 നേതൃത്വത്തിൽ ക്യാൻസർ ബാധിച്ച കുട്ടികളുടെ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് മാതൃ ശിശു വിഭാഗം ക്യാൻസർ വാർഡിലേക്ക് പോർട്ടബിൾ അൾട്രാസൗണ്ട് മെഷീൻ കൈമാറി. ലയൺസ് ക്ലബ് ഓഫ് പിലാത്തറ, അനഹ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 നേതൃത്വത്തിൽ ലയൺസ് ക്ലബ് ഓഫ് പിലാത്തറ, അനഹ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരുടെ സഹകരണത്തോടെ ക്യാൻസർ ബാധിച്ച കുട്ടികളുടെ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു വിഭാഗം ക്യാൻസർ വാർഡിലേക്ക് 17 ലക്ഷം രൂപ വില വരുന്ന പോർട്ടബിൾ അൾട്രാസൗണ്ട് മെഷീൻ കൈമാറി. മാതൃ ശിശു വിഭാഗം ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ മറ്റത്തിലാണ് മെഷീൻ കൈമാറിയത്. എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിരവധി പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ള ഏറ്റവും അന്താരാഷ്ട്ര സംഘടനയാണ് ലയൺസ് ക്ലബ് എന്ന കാര്യത്തിൽ ഒരു സംശയം. ഒരുപാട് മേജർ പ്രോജക്ടുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും ഈ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലയൺസും അത് കുറച്ച് സുജായികളുടെ ഒരു ക്ലബ്ബാണെന്നാണ് തോന്നിയിരുന്നത്. ഒരു റോട്ടറി ക്ലബിനൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഓ പക്ഷെ അതല്ല സത്യത്തിൽ, ഒന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ജീവിതത്തിൽ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയേണ്ടതാണ്. പൂന്താനം കാനപ്പാലയിൽ പറഞ്ഞത് എത്ര ശരിയാണ് ഞാൻ ചോദിക്കുക. കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നത് പോലെ മറ്റൊന്ന് ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല, ഇനി നാളെയും അല്ല. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ആരും ധരിക്കരുത് എന്നും ഇങ്ങനെയാണെന്നും നാളെ എന്തൊക്കെ നമുക്ക് കഴിയുമെന്നും നമുക്ക് ആർക്കും പറയാൻ വേണ്ടി കഴിയും. ഇതൊക്കെ വളരെ നശ്വരമായിട്ടില്ല, നമുക്ക് ആലോചിക്കാൻ പോലും ചിലപ്പോൾ കഴിയില്ല. ജീവിച്ചിരിക്കുന്ന നല്ല കാലത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ മാത്രം നമുക്ക് ബാക്കിയുണ്ടാകും. ലയൺസ് ക്ലബ്ബുകളിലെ സീനിയർ നേതാക്കന്മാർ, മാതൃ ശിശു കേന്ദ്രത്തിലെ പ്രമുഖ ഡോക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സി എം പിയുടെ മഹിളാ സംഘടനയായ കേരള മഹിളാ ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ജൂൺ 19 സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ജില്ലാ സമ്മേളനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 19 രാവിലെ 10 മണിക്ക് സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ കേരള മഹിളാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കാഞ്ചന മേച്ചേരി അധ്യക്ഷത വഹിക്കും. കേരള മഹിളാ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി മിനി രമേശ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഡോക്ടർ ആയിഷ ഗുഹാരാജ്, കാഞ്ചനമാല എന്നിവരെ ആദരിക്കും. സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി 17 വൈകുന്നേരം 4 മണിക്ക് 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ലിങ്ക് റോഡിൽ നിന്ന് ആരംഭിച്ച് മുതലക്കുളത്ത് അവസാനിക്കുന്ന വിളംബര ജാഥയും നടത്തും. ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം സി പി ജോൺ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സംസ്ഥാന സമ്മേളനത്തില് നമ്മൾ രണ്ടുപേരെ ആദരിക്കുന്നുണ്ട്, ഡോക്ടർ ആയിഷ ഗുഹരാജ്, കാഞ്ചന മാല. ഇവർക്ക് ഉപഹാരം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ചലച്ചിത്ര സംവിധായകൻ വിനുവും കൂടിയാണ് ഇവർക്ക് ഉപഹാരം നൽകുന്നത്. ആ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്
നമ്മുടെ മുൻ ഗവർണർ ശങ്കരനാരായണൻ സാറിന്റെ മകളായ അനുപമ അജിത്താണ്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ ഫൗസിയ പി, ചെയർമാൻ ഉഷാ ഫറൂഖ്, AMF കോഴിക്കോട് ജില്ലാ സെക്രട്ടറി രമ്യ CT, പ്രസിഡന്റ് സുനിത പാലാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ആഡി സെയിൽ. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ചേട്ടോ, സമയമായി ബോട്ട് എടുക്കണ്ടേ? അതിന് ശാങ്ക് എപ്പോഴേ പോയി, ഇപ്പൊ വാങ്ങിയാ ഇരട്ടി വാങ്ങ. കല്യാൺ സിൽക്ക്. Big day, she decides how it's going to be. Get ready to make way for the brides of India with Malabar Golden Dam. വാർത്തകൾ തുടരുന്നു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2022-23 വർഷത്തേക്കുള്ള NCC കേഡറ്റുകളെ തിരഞ്ഞെടുത്തു. NCC യിൽ ചേർന്നാലുള്ള ഗുണകരമായ നേട്ടങ്ങൾ മുൻനിർത്തിയുള്ള ബോധവൽക്കരണ ക്ലാസ്സിനു ശേഷമാണ് 25 വിദ്യാർത്ഥികളെ NCCയിലേക്ക് തിരഞ്ഞെടുത്തത്. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2022-23 വർഷത്തേക്കുള്ള NCC കേഡറ്റുകളെ തെരഞ്ഞെടുത്തു. ഹെഡ്മാസ്റ്റർ VK ഫൈസലിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് സ്കൂൾ മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് NCCയിൽ ചേർന്നാൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രേസ് മാർക്കുകളെക്കുറിച്ചും ഭാവിയിൽ വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം രീതിയിൽ ഗുണകരമാകുന്നു എന്നതിനെക്കുറിച്ചും ക്ലാസ് എടുത്ത് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് NCCയിൽ പ്രവേശനം ലഭിക്കുന്നതിനാവശ്യമായ കായിക മത്സരങ്ങൾ നടത്തി. 50 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും അതിൽ 25 വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതിനായി പുറമേ നിന്ന് ഹവിൽദാർ ജഗ്ദർ സിംഗ്, ഹവിൽദാർ ഗിദിൽ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം നൽകി. നമ്മുടെ ഈ യൂണിറ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് സെൽഫ് ഫിനാൻസിങ് ആണ്. സ്കൂൾ PTA പ്രസിഡന്റ് SP സലീം, NCC കോർഡിനേറ്റർമാരായ ജദീർ, CT ഇലിയാസ്, സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി AM നൂറുദ്ദീൻ, AK അഷ്റഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമുചിതമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പ്രതിഷ്ഠാ ദിനത്തിലെ ഏറ്റവും വിശേഷമായ ചടങ്ങായ കളഭാഭിഷേകം വലിയ വെള്ളിക്കുടത്തിൽ നവകത്തിന്റെയും പഞ്ചഗവ്യത്തിന്റെയും പൂജയോടുകൂടി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ചു. പിന്നീട് കളഭം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ തളിയിൽ മല ശ്രീകാന്ത് നമ്പൂതിരി വിദ്യഘോഷങ്ങളോടെ എഴുന്നള്ളിച്ച് അഭിഷേകം നടത്തി. തുടർന്ന് ക്ഷേത്രത്തിൽ പ്രശസ്ത ആധ്യാത്മികാചാര്യൻ വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ അനുഗ്രഹ പ്രഭാഷണം നടന്നു. അപ്പൊ ചില ആൾക്കാർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ അമ്പ് വേണ്ട, അതൊന്നും ശ്രീകൃഷ്ണ ഒന്നും ഭാര്യമാണ്, അല്ല പ്രയോജന സത്യമാണ്. ഭാര്യയ്ക്ക് യുദ്ധം ചെയ്യാൻ അമ്പ് വേണ്ട, ആയുധങ്ങൾ വേണ്ട, നാവ് മതി, നാവ് പോലും വേണ്ട, ചില മൗനങ്ങൾ മതി, മൗന പ്രതിഷേധം. എല്ലാ സമരക്കാർ പഠിക്കാം, ഭാര്യ എന്തെങ്കിലും ഇരുന്നാൽ മതി. ഭർത്താവിന്റെ അന്നത്തെ ദിവസം ഭർത്താവ് എത്ര ബലവാനായിട്ട് ഭഗവാന്റെ പിറന്നാളായി ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ ചതുശ്ശതം പായസത്തോടുകൂടിയുള്ള വിഭവ സമൃദ്ധമായ സദ്യയ്ക്കും നിരവധി ഭക്തന്മാർ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് K വിശ്വനാഥൻ, ക്ഷേത്രം സെക്രട്ടറി സുബ്രഹ്മണ്യൻ മുസത്, എക്സിക്യൂട്ടീവ് ഓഫീസർ V ചന്ദ്രദാസ്, അഡ്വക്കേറ്റ് K സുരേഷ് വാസുദേവൻ, മാതൃസമിതി ഭാരവാഹികൾ എന്നിവർ എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. കോഴിക്കോട്. June 18 കടലുണ്ടി പഞ്ചായത്തിലുള്ളവർക്കായി സമ്പൂർണ്ണ മെഡിക്കൽ ക്യാമ്പ് നടത്തും. നമ്മൾ ബേപ്പൂർ പദ്ധതിയും മണ്ണൂർ സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്.
നമ്മൾ ബേപ്പൂർ പദ്ധതിയും മണ്ണൂർ സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവും ചേർന്ന് കടലുണ്ടി പഞ്ചായത്തിലുള്ളവർക്കായി സമ്പൂർണ്ണ മെഡിക്കൽ ക്യാമ്പ് നടത്തും. 18 രാവിലെ 9 മുതൽ 1 മണി വരെ മണ്ണൂർ CM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൗജന്യ ക്യാമ്പ്. ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, എല്ലുരോഗ വിഭാഗം, ENT, ജനറൽ സർജറി, കുട്ടികളുടെ വിഭാഗം, ദന്തരോഗ വിഭാഗം എന്നീ അലോപ്പതി ചികിത്സകളും മരുന്നു വിതരണവും ലഭ്യമാണ്. കൂടാതെ ആയുർവേദ ചികിത്സയും മരുന്നു വിതരണവും ഇതോടനുബന്ധിച്ചുണ്ട്. നാഷണൽ ഹോസ്പിറ്റലും KMCT മെഡിക്കൽ കോളേജ്, KMCT ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ്. VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. പത്രസമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ ചന്ദ്രശേഖരൻ, കൺവീനർ ഒ ഭക്തവത്സലൻ, എം ബാബു, സാജൻ മണ്ണിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക വയോജന പീഡന വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ഫ്ളാഷ് മോബും നാടകവും അവതരിപ്പിച്ചു. കോഴിക്കോട് കലക്ടറേറ്റിൽ ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികളാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സാമൂഹിക നീതി ഓഫീസും കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനും ചേർത്ത് സംഘടിപ്പിച്ച ലോക വയോജന പീഡന വിരുദ്ധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ലിൻഡോ ജോസ് MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ വി ചെൽസാസിനി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടി അഹമ്മദ് കബീർ, ഗവൺമെന്റ് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജലി പി നായർ, KM ജയരാജൻ, കെ രാജീവൻ, PK ലക്ഷ്മിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വയോജന അവകാശ സന്ദേശയാത്ര നടത്തി. ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബും നാടകവും അവതരിപ്പിച്ചു. അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലോക വയോജന പീഡന വിരുദ്ധ ദിനാചരണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവ് കച്ചവടക്കാരുടെ പട്ടിക തയ്യാറാക്കിയതിലെ അപാകത പരിഹരിക്കണമെന്ന ആവശ്യം. STU സിറ്റി കമ്മിറ്റി നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണാ സമരം. പാവങ്ങാട് പുത്തൂർ UP സ്കൂളിനോട് ചേർന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. വെസ്റ്റ് ഹില്ലിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. CMP കേരള മഹിളാ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം June 18 കോഴിക്കോട്. മെഡിക്കൽ കോളേജ് മാതൃ ശിശു വിഭാഗം ക്യാൻസർ വാർഡിലേക്ക് പോർട്ടബിൾ അൾട്രാസൗണ്ട് മെഷീൻ കൈമാറി ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 3180.
പരിക്കാശ്ശേരിയുമാണ് ഫോം ഷീറ്റിൽ മിനിയേച്ചർ രൂപത്തിൽ. ശ്രദ്ധേയനായി അത്തോളി സ്വദേശി പ്രതിഭയിൽ അഖിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.